കണ്ടവന്റെ അപ്സ്റ്റേറിന്റെ മുകളിൽ അദ്ദേഹത്തെ കിടത്തി ഉറക്കിയാൽ വന്ന പ്ലെയിനിന് അദ്ദേഹം തിരിച്ചു പോകും. അതുകൊണ്ട് മിനിമം ഒരു AC റൂമും ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ള വീട് തന്നെ ഏമാത്രം. യൂറോപ്യൻ ക്ലോസറ്റ് എന്തിനി? യൂറോപ്പിൽ നിന്ന് വരുന്നവൻ പിന്നെ എവിടെ പോയിരിക്കൂടാ? പക്ഷെ നമ്മുടെ നല്ല സമയമായതുകൊണ്ട് ഒരു വീട് ഉഗ്രന് ഒത്തുവന്നുണ്ട്. അത് 5 മാസത്തേക്ക് പക്ഷെ പകുടിയേട്ട് 25,000 കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ ഒപ്പിക്കാൻ ഞാനൊരു 10,000 രൂപ നമ്മുടെ കളക്ടറേറ്റിലെ രാമേശ്വരനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തു. പക്ഷെ ഈ ഒരു സംഖ്യ എന്റെ കൊയിലാളെ കുട്ടി വിചാരിച്ചാലേ സാധിക്കൂ. ഞാനോ? നീ മാറിയേ, നീ പറഞ്ഞ അവൾക്ക് വിശ്വാസമില്ല. ഉള്ള ഇമേജ് ഈ ഓഞ്ഞ കുളിംഗ് ഗ്ലാസ് വെച്ചപ്പോ തന്നെ പോയി. കുറച്ചേരാ പുഴയിലേക്ക് നോക്കിന്നു. അച്ഛൻ്റെ അടുത്തിരുന്നോ? നീ ഇങ്ങോട്ട് വന്നു. കഴിക്കാൻ ഗുളികളിരിപ്പുണ്ടോ? നമ്മുടെ സരസുവിന്റെ കഴുത്തിൽ ഒരു 5-6 സ്വർണമാലയില്ലേടി, അത് മൊത്തത്തിൽ വേണ്ട. അതിൽ നിന്ന് കയറുപിരിമാല മാത്രം മതി നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ. നീ വിചാരിച്ചല്ലോ നല്ല അടുപ്പം കൂട്ടട്ടെ അറിഞ്ഞൂടെ. ഒരൊറ്റ ആഴ്ച അതല്ലേ വേണ്ട, 7 ദിവസം അത് നമുക്ക് തിരിച്ചു കൊടുക്കാടി. ആ ജർമ്മൻ പൗരം വന്നിറങ്ങുമ്പോ തന്നെ മാല പണയത്തിലാണേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനുള്ള സമയം മാത്രം മതി. അതെന്റെ മോള് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മാനം കെടും. നമ്മൾ ഇന്ത്യക്കാര് മാനം കെടും, എനിക്കത്ര പറയാനുള്ളൂ. അപ്പൊ എല്ലാം മോളെ ഏറ്റു ആവൂ. ഉസ്മാനെ ഒരമ്മ പെട്ട മക്കളെ പോലുള്ള എല്ലാ വീടും. അപ്പൊ ഇതാണ് അത്, കൊട്ടാരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായി പോകും. ഒരു വില്ലി വില്ലല്ല കുഞ്ഞിക്കോയ്ക്ക, വില്ല. ഈ കുഞ്ഞിക്കോയെന്നെ തിരുത്താൻ വരില്ലേ? ഇവിടെ വിദ്യാഭ്യാസം ഉണ്ട്, ഞാൻ കളക്ടർ ആവുമായിരുന്നു. അതില്ലാത്തോണ്ടാണ് ഇവിടെ കാവൽക്കാരനായത്. അവര് ഭയങ്കര ഇരുട്ടാണല്ല. കന്നട മാറ്റടാ. ഓഹോ, ഇക്കണ്ട ഫർണിച്ചറും സാധനങ്ങളെല്ലാം മുതലാളി അമേരിക്ക കൊണ്ടുവന്ന് നടച്ചതാണ്. ഇതിലേതെങ്കിലും ഒന്നിനൊരു പോറലേറ്റ ഈപ്പനിക്ക് തന്നെ 25,000 രൂപ മതിയാവില്ല, അത് വാങ്ങിട്ട് കൊടുക്കാൻ. മാത്രല്ല ഒരീച്ച പറയാൻ ഞാൻ അറിയും. വരി, AC, TV, ഫ്രിഡ്ജ് ഇങ്ങനെ വേണ്ട എല്ലാം കൊണ്ടാൻ വേണ്ടി ഉണ്ട് ഇവിടെ. ഇത് ബാത്റൂമാ? അല്ലടോ, എന്റെ നാട്ടില് കിടക്കൊക്കെ ക്ലോസറ്റ് പറയാ. ഇവന് ഇവിടെ താമസിക്കുന്നുണ്ടോ? എന്തേ? അല്ല, ഇവർക്കുള്ള സർവൻസ് റൂം വേറെ ഉണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഏത് മാസ്റ്റർ ബെഡ്റൂം? മാഷിന്റെ ബെഡ്റൂം അല്ല, മാസ്റ്റർ ബെഡ്റൂം. മനസ്സിലായോ? നോക്ക്, എന്നോട് ഞാൻ പറഞ്ഞു എന്നെ തിരുത്താൻ പറ്റരുത് കേട്ടോ. സോറി കഞ്ഞിക്ക. അല്ല കുഞ്ഞിക്ക, നമ്മുടെ ഈ ബാത്റൂമിൽ കിടന്നു കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട. ഓ, കിടന്നു നടന്നൊക്കെ കുളിക്കാം. ഇനി കുളിച്ചോണ്ടിരിക്കുമ്പോ ഇറങ്ങി ഓടണം വന്നെങ്കിൽ അതും ചെയ്യാം. ഒരു മുണ്ട് കൊടുക്കാന്ന് മാത്രം, അത് നമുക്ക് വേണ്ടിട്ടല്ല, നാട്ടുകാർ പോലെ. അവര് പിന്നെ വരുന്ന ആള് പാട്ടില് കമ്പക്കാരനാണെങ്കിൽ ഇവിടെ വീണ റെഡി. എവിടെ വീണാൽ? വീണാലല്ല, വീണ വീണ റെഡി. മിസ്റ്റർ, ഇത് വീണയല്ല, ഇതിന്റെ പേരാണ് ഓർഫൻ. ഓർഫൻ അല്ല, ഓർഗൻ. മനസ്സിലായോ? അന്നോ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ തിരുത്താൻ പറ്റരുതെന്ന്. എടാ, ഓർഗൻ ആയാലും വീണ ആയാലും ഒക്കെ ഒന്നു തന്നെയല്ലേ? എന്നാ എല്ലാത്തിനും ഒരു പേരിട്ട പോരെ? അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മനും പേര് ഒന്നാ? അതെ, എന്റെ അച്ഛന്റെ അമ്മന്റെ പേര് ഒന്ന് തന്നെയാ. എന്റെ അച്ഛന്റെ പേര് ബേബി, അമ്മയുടെ പേര് ബേബി. ഇത് നാളെ വൈകിട്ടൊരു ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കോട്ടാ. അപ്പൊ പറഞ്ഞതുപോലെ ഈ എനിക്ക് തന്ന 25,000 രൂപ എന്റെ കയ്യിലും താക്കോല എന്റെ കയ്യിലും പൊടി. ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ മാസാമാസം 5,000 രൂപ വെച്ച് 5 മാസം വാടക ഇൻക്രിമെന്റ്. പിന്നൊരു കാര്യം, നമ്മളെ മുതലാളിക്ക് ഇപ്പൊ ഇത് കിട്ടിയിട്ടൊന്നും വേണ്ട, ഇത് നമ്മള് തമ്മിലുള്ള ഒരു അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ് അല്ല, അഡ്ജസ്റ്റ്മെന്റ്. എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ പറ്റരുതെന്ന്, മനസ്സിലായോ? പിന്നെ ഇവിടെ ഈച്ച പാറിയാ ഞാൻ അറിയും ചെയ്യും. എയർപോർട്ടിലേക്ക് സാറേ, ഇപ്പൊ വന്നത് നമ്മുടെ ഫ്ലൈറ്റ് അല്ലേ? അതെ. എല്ലാവരും മര്യാദ. ഇത് എന്താണത് എല്ലാവരും കന്നഡ വെച്ചിരിക്കുന്നത്? അന്തമാരുടെ സംസ്ഥാന സമ്മേളനം വരുന്നത് എന്റെ അനിയന. എന്തായാലും കോട്ടും കണ്ണാടി വെച്ചപ്പോ നിന്നെ കാണുന്ന ഏറ്റവും ലുക്ക് ഉണ്ട്. ഈ ഒറ്റ വിരലും കൊണ്ട് കണ്ണാടികൾ താത്തി പൊക്കിയും വെക്കണം, എന്നാലും പക്കത്ത് ഫീൽ ചെയ്യൂ. സിനിമ കണ്ടില്ലേ? ഈ ആകാശ്മാനോ ആളൊരു സുന്ദരനായ മതിയായിരുന്നു. ആണെങ്കിൽ അവനെ കിട്ടി നീ ജർമ്മനിലേക്ക് പറക്കോ. പറഞ്ഞേക്കാം, ആദ്യം ആളെ കാണട്ടെ. Come this way. Oh, so you've come to your homeland. Oh, come, baby. Be careful. No, you're not supposed to do that. Come this way. This way. Slowly. Oh, slowly.
ഒരു സ്പെഷ്യൽ ഇറക്കുമതി ഉണ്ടാ പെണ്ണിന്റെ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇതുപോലത്തെ സാധനങ്ങൾ എന്റെ അനിയനായ ലൈഫ് തീർന്നു. അതിനെയും കൊണ്ട് നടക്കണ ആ ഭാര്യയുടെ അത് ഭാര്യയല്ല എയറോസ്റ്റസ് എന്താ ഭാര്യയായാലേ? നീ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത ഇറക്കുമതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ രാജകുമാരൻ ചർച്ച ചെയ്യാം. Hello, yeah. I am from Global India Travels. Okay, are you Mr. Subair? Yeah. Right, this is Mr. Akash Menon and this is his travel documents. എടാ ബാഗ് എടുക്കുന്നവനെ നോക്കി എന്റെ ഒരു ചായ തോന്നില്ലടാ അവന്. എന്റെ അതേ കണ്ണു മുക്കും അവൻ തന്നെ ആയിരിക്കുമല്ലോ എന്റെ അനിയൻ ആകാശ് മേനോൻ. ആകാശ് ദേ ചേട്ടൻ, ദേ ചേട്ടൻ കുട്ടേരൻ. അവനോട് പറയണ്ട, അവൻ വന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ചു പോവും. ഗ്ലാസ് വെച്ച് നീയല്ലേ ഉറപ്പിച്ചു പറഞ്ഞു അവനാണ് ഇവൻ. ജൽപ്പനങ്ങളെ പട്ടി പന്നി ബൊക്കെ മാലയൊക്കെ കീറിക്കളഞ്ഞ്. ഇതാ നിങ്ങളുടെ അനിയൻ ആകാശ് മേനോൻ. യെസ്. വിട് 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 കുട്ടാ, ദേ ഈ കുട്ടി. ഈ നോട്ടം കണ്ട ആലുവപ്പാലം വിലക്ക് വാങ്ങിക്കാൻ പോയിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ആകാശ് മേനോൻ എന്നുള്ള പേര് ഇവൻ വളർന്നതിന് ശേഷമായിരിക്കും അമ്മ ഇട്ടത്. അതെന്താ ഫുൾട്ടെ ആകാശം നോക്കിയിരിക്കണ കണ്ടില്ലേ? ഈ ബുദ്ധിയും വെച്ച് ഭൂമിയിലേക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമൊന്നും മനസ്സിലായിട്ടാവും. ആകാശത്തിലൊക്കെ നോക്കിയിരിക്കണത് എനിക്ക് ഇവനെ കണ്ടിട്ട് ഒരു പാവമായിട്ടാ തോന്നണത്. പാവോ പണക്കാരെന്ന് പറയടി. ആ ധൈര്യത്തിലാ മുന്നോട്ടുള്ള ഈ കുതിപ്പ്. പാവം എന്നൊക്കെ പറഞ്ഞ് മൂഡ് ഓഫ് ആക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ആ പാവം എന്നല്ല, അതിന്റെ നോട്ടും പാവം കണ്ടിട്ട് പാവം തോന്നണ. തല വല്ല വണ്ടിയും കൊണ്ടുപോകും അകത്തട്. അതേ ഇയാൾക്ക് ഞങ്ങളേക്ക് ഒന്ന് പരിചയപ്പെടണ്ടേ? ഞാൻ നിമ്മി. ജർമ്മനിയിലെ മമ്മി എന്നാണോ അർത്ഥം? പക്ഷെ ഈജിപ്തിലെ മമ്മി എന്ന് വെച്ച ശവം എന്നർത്ഥം. ഇതിൽ ഏതാണോ ഇവന് ഉദ്ദേശിക്കുന്നത്. എന്തായാലും മെനക്കെട്ടാൽ ഇവൻ കാര്യങ്ങൾ പറയും. ഒരു മനസ്സമാധാനത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം. ആകാശ് മോനെ, ആകാശു അവിടെല്ലേ? ഇവിടെ വലത്തേക്ക് ഓടിക്ക്, വലത്തേക്ക്. റൈറ്റ് ഓടിയിട്ടെ, റൈറ്റ് ഓടിയിട്ടെ. ആ അങ്ങനെ അങ്ങോട്ട് പോരട്ടെ, പോരട്ടെ. അവിടെ ഓടിയിട്ടെ. അത് മോനെ, ഈ ഏട്ടൻ ഒരു കാര്യം ചോദിച്ച മോൻ സത്യം പറയോ? ട്രൂ ട്രൂ. മോന്റെ കയ്യില് ഈ ഗതികെട്ട ഏട്ടന് തരാൻ അമ്മ കാശ് വല്ലതും തന്നേൽപ്പിച്ചോ? പെട്ടിന്നറിയേ, കാശ്, റുപ്പീസ്, റുപ്പീസ്. അങ്ങനെ ചോദിച്ചാ മനസ്സിലാവില്ല. ജർമ്മനിയില് റുപ്പീസ് എന്ന യൂറോയാ. യൂറോ യൂറോ അമ്മ മോന്റെ കയ്യില് കൊടുത്തു വിട്ടിട്ടുണ്ടോ? ചോദിക്കട്ടെ? വേണ്ട വേണ്ട, നീ എങ്ങാനും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അതോടെ തീർന്നു. എല്ലാം പെട്ടിയില് യൂറോ ഉണ്ടല്ലോ അല്ലേ? ദേ ഉറപ്പിക്കാണേ. ഉസ്മാനെ വണ്ടി ചവിട്ടി വിടുക, വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ പെട്ടി വെട്ടിപ്പൊളിക്കേണ്ടതാ. എന്തിനാ വെട്ടിപ്പൊളിക്കുന്നത്? താക്കോട്ട് തന്നാ പോരെ. എനിക്ക് അതിനുള്ള ക്ഷമയില്ല. ദൈവമേ, മുഴുവൻ യൂറോ ആയിരിക്കണേ. ഇത്രയും പ്രായമായില്ല, ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. യൂറോ നോക്കടാ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങടെ പറയാ, എനിക്ക് നിന്നെ വിശ്വാസമില്ല. എനിക്ക് തോന്നണത് അവൻ ജർമ്മനിലെ തൃശൂർ പൂരത്തിന് പാവക്കച്ചറോണ് പണിയെന്നാണ്. അയ്യോ കരുതാക്കൂടെന്ന് പറയില്ലടാ. എന്റെ ബലമായ സംശയം, ഇമ്മാതിരി പാവക്കുട്ടികൾക്ക് അവിടെ പറയുന്ന പേരായിരിക്കും യൂറോ എന്ന്. അതുകൊണ്ടാണ് നീ യൂറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ യാ യാന്ന് പറഞ്ഞത്. കുട്ടേട്ടാ, ഇതുണ്ടോ? നല്ല അടിപൊളി പൂമ്പാറ്റകള്. എന്തേനു എന്നെ കൊണ്ടേ പറപ്പിച്ച് കളിക്ക്.
സരസ്വന്റെ കയറി പെരുമാലയ്ക്ക് വരാം, അവൾക്ക് കൊണ്ടേ കൊടുക്കും കുറച്ച് പൂമ്പാറ്റകളെ. അതോടെ അവളുടെ പ്രശ്നം തിരുകി അവളും പറിപ്പിച്ച് കളിക്കട്ടെ. മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ച് കിട്ടുമ്പോ അവളുടെ പൂമ്പാറ്റകള്. പിന്നെ പിന്നെ ഞാൻ ഇവനോട് ദേഷ്യപ്പെടാം. നീ സമതലം തെറ്റി, നിന്റെ അനിയനെ പോലെ ആവരുത്. എനിക്ക് സമതല തെറ്റും. യൂറോ കെട്ടില്ലെങ്കിൽ ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന തോന്നണ. അവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നിനക്കൊല്ലം തോന്നുന്നുണ്ടോ? നീ എന്താ ഉദ്ദേശിച്ചത്? ഐ മീൻ പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടണ പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യദായകമാണ്. നോക്കണ കുട്ട, കംഗാരുവിനെ പോലെ വയറിലൊരു ബാഗ് ഫിറ്റ് ചെയ്ത് കിട്ടി, യൂറോ കിട്ടി. എവിടെ നോക്കു മോനെ, ഈ കഥ കൊണ്ടുപോണതാ കംഗാരു ബാഗ്. യൂറോ യൂറോ ഇങ്ങനെ ഒരുത്തനെ ബുദ്ധിയുള്ളവർ പറഞ്ഞു വിടുമ്പോൾ യൂറോ പെട്ടിയിലാക്കി കെട്ടുകളിലാക്കി കൊടുത്തു വിടില്ല. ഒന്നുകിൽ 1000 യൂറോകളാക്കി, അതാവില്ല, ഒരു ഡ്രാഫ്റ്റ് എടുത്ത് ആ ബാഗിൽ വെച്ച് കൊടുത്തു വിട്ട് കാണും. അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ബുദ്ധി. അല്ല, ബാഗ് അവന്റെ ഇല്ലല്ലേ, അവൻ തരൂ. നിന്റെ ഈ ആക്രാന്തത്തിന് തല്ലിപ്പൊളി ഇന്ത്യ ഭാഷ ചോദിച്ചാൽ തരില്ലേ? ദാറ്റ്സ് ജർമൻസ്. എന്റെ സ്നേഹത്തിന്റെ ജർമ്മൻ ഭാഷ ചോദിച്ചാ അവൻ തരും? അത് തരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ആദ്യം ടി വി ഓഫ് ചെയ്യ്, എന്നാലേ അവൻ ഓഫ് ആകൂ. ഡയലോഗ് കേട്ട് കഥ പോയി ടി വി ഓഫ് ചെയ്തു അവൻ ഓഫായി. ആകാശമേനോ മോനെ, അച്ഛന്റെ ചന്ദ്രേട്ടന്റെ ചക്കര കുട്ടാ. ചന്ദ്രേട്ടൻ മോനെ കങ്കാരെന്ന് വിളിച്ച മലയാളത്തിലല്ലേ? അത് മോന് മനസ്സിലായില്ലല്ല. മോൻ കങ്കാരുമല്ല, മോൻ പച്ചക്കുതിരിയാ. ജർമ്മനിയിൽ നിന്ന് പറന്നു വന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായ പച്ചക്കുതിര. ഇത്രയും ദൂരം പറന്നു വന്നതല്ലേ, മോനൊന്ന് ഫ്ലഷ് ആവണ്ടേ? ബാഗ് നോക്കടാ, ആക്രമണ കാണിക്കല്ലേ മോനെ. എനിക്ക് എനിക്കട ചക്കരേ, നമുക്ക് ബാത്റൂമിൽ പോവാ. അതിനു മുമ്പ് ഈ ഡ്രസ്സും ബാഗ് ഒന്ന് മാറ്റി, അല്ലെങ്കിൽ വേണ്ട, ഡ്രസ്സും മോനൊരിക്കോ, ബാഗ് ഞാനങ്ങനെടുത്തി. ഇത്ര നേരം മോളിലുണ്ടായിരുന്നല്ല, ഒന്നും പറ്റിയില്ല. ശോ, മോശമായി പോയി. എന്തായാലും ഒരു കാര്യം ഇതിന്ന് ഉറപ്പായി, ആ ബാഗിൽ തന്നെ യൂറോ ഉള്ളതെന്ന്. അവനെ ഇങ്ങോട്ട് അയച്ച ഒരു പ്രത്യേകം പറഞ്ഞാണും, കാശാണ് മോനെ, ഒരുത്തനും കൂടി തൊടിയിക്കരുതെന്ന്. ആ ആദ്യത്തെ ഒരുത്തൻ നീ ആയി പോയിന്നുള്ളൂ.